നാട്ടിലേക്ക് പോകാൻ സൗകര്യം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് അതിഥി തൊഴിലാളികളുടെ പ്രതിഷേധം. കോഴിക്കോട് ജില്ലയിലെ നന്ദിയിൽ തൊഴിലാളികൾ ദേശീയപാത ഉപരോധിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 200 ഓളം പേരാണ് പ്രതിഷേധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാട്ടിലേക്ക് പോകാൻ തങ്ങൾക്ക് അവസരം ലഭിച്ചില്ലെന്ന് ഇവർ പറയുന്നു. രാവിലെ മുതൽ സംഘടിച്ച് റോഡരികിൽ എത്തിയിരുന്നു. റോഡ് ഉപരോധിച്ചതോടെ പോലീസ് ലാത്തി വീശി. 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി സുശാന്ത് ചേരുകയാണ്. സുശാന്ത്, ഗുരുതരമായ ലോക്ക്ഡൌൺ ലംഘനമാണ് നന്ദിയിൽ ഉണ്ടായത്. എപ്പോഴായിരുന്നു സംഭവം? എന്ത് പറഞ്ഞാണ് ഈ അതിഥി തൊഴിലാളികളെ അവരുടെ ക്യാമ്പുകളിലേക്ക് മടക്കി അയച്ചത്? 100 ഓളം വരുന്ന കൊയിലാണ്ടി താലൂക്കിൽപ്പെടുന്ന മൂടാടി ഗ്രാമപഞ്ചായത്തിലുള്ള അതിഥി തൊഴിലാളികൾ സംഘടിക്കുകയായിരുന്നു. ഇവർ നന്ദി എന്ന സ്ഥലത്ത് എത്തിച്ചേരുകയും അവിടെ നിന്ന് അധികൃതരോട്, അതായത് പഞ്ചായത്ത് അധികൃതരും ആരോഗ്യ വകുപ്പ് അധികൃതരും അവിടെ ഉണ്ടായിരുന്നു. അവരോട് തങ്ങളെ തിരിച്ച് നാട്ടിലെത്തിക്കാൻ വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്യണം എന്ന് ആവശ്യപ്പെടുകയായിരുന്നു. അവർ തന്നെ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കോഴിക്കോട്ട് നിന്ന് വിവിധ സംസ്ഥാനങ്ങളിലേക്ക്, ബീഹാറിലേക്കും ജാർഖണ്ഡിലേക്കും ആളുകൾ പോയതായിട്ടുള്ള വിവരങ്ങൾ അറിഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അടുത്ത അവസരം ലഭിക്കണം എന്നുള്ള രീതിയിലുള്ള പ്രതിഷേധമാണ് അവർ രേഖപ്പെടുത്തിയത്. തുടർന്ന് ഇവർ ദേശീയപാത ഉപരോധിക്കുകയായിരുന്നു. ദേശീയപാതയിലേക്ക് കയറി നിന്ന് പ്രതിഷേധം തുടങ്ങിയതോടുകൂടെ പോലീസ് എത്തി അവരെ ലാത്തി വീശി ഓടിക്കുകയായിരുന്നു. ഇവരെ പിന്തുടർന്ന ശേഷം ഇവരിൽ 6 പേരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഇവരിൽ നിന്ന് ബാക്കി വിവരങ്ങൾ പോലീസ് തേടുന്നുണ്ട്. തുടർന്ന് ആരോഗ്യവകുപ്പ് അധികൃതരും മൂടാടി ഗ്രാമപഞ്ചായത്തും ചേർന്ന് ഇവരോട് ഇവരെ അനുനയിപ്പിക്കുകയും തുടർന്ന് ക്യാമ്പുകളിലേക്ക് മാറ്റുകയുമാണ് ചെയ്തിരുന്നത്. ഇവർക്ക് കൃത്യമായിട്ടുള്ള ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളും ഒക്കെ ക്യാമ്പുകളിൽ കൃത്യമായി ലഭിക്കുന്നുണ്ട്, അവർക്ക് നൽകി വരുന്നുണ്ട് എന്നാണ് ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷ നമ്മളോട് പറഞ്ഞ് സംസാരിച്ചിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ആദ്യത്തെ ദിവസം കോഴിക്കോട്ട് നിന്ന് 1100ലേറെ പേരും രണ്ടാമത്തെ ദിവസം ഇന്നലെ വടകര താലൂക്കിലുള്ള 1140 അതിഥി തൊഴിലാളികളും ബീഹാറിലും ജാർഖണ്ഡിലുമായി തിരിച്ചുപോയിരുന്നു. അവർക്ക് കൃത്യമായിട്ടുള്ള സൗകര്യങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ, പ്രത്യേകിച്ച് ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തി കൊടുത്തിരുന്നു. അവർക്കുള്ള ഭക്ഷണം ഉൾപ്പെടെയുള്ള കിറ്റുകൾ സഹിതമാണ് അവർ തിരികെ പോയിട്ടുള്ളത്. അത്തരത്തിൽ അവർക്ക് സൗകര്യം ലഭിക്കുന്നത് പോലെ ഞങ്ങൾക്കും സൗകര്യം ലഭിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ രാവിലെ മുതൽ സംഘടിക്കുകയും ചെയ്തിട്ടുള്ളത്. മൂടാടി ഗ്രാമപഞ്ചായത്തിൽ 800 ഓളം അതിഥി തൊഴിലാളികളാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ. അവരിൽ നിന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് ഇന്ന് ഒത്തുചേർന്ന 200 പേർ. ഇവർക്ക് കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് ആരെങ്കിലും പറഞ്ഞ് സംഘടിച്ചതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇത്രമാത്രം ആളുകൾ ഒരു സ്ഥലത്ത് തമ്പടിക്കാൻ ഉണ്ടാക്കിയ സാഹചര്യം എന്താണ് സുശാന്ത്? പോലീസിന്റെ പരിശോധന ഈ മേഖലയിൽ ഉണ്ടായിരുന്നില്ലേ? പോലീസിന്റെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതിനാൽ പോലീസിന്റെ പരിശോധനകളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ആരോഗ്യവകുപ്പ് അധികൃതരും പഞ്ചായത്ത് അധികൃതരും കൃത്യമായി ഇവരെ മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അവരിൽ നിന്ന് പെട്ടെന്നുണ്ടായ പ്രകോപനം എന്താണെന്ന് മനസ്സിലായില്ല. അവർ രാവിലെ മുതൽ ഇക്കാര്യത്തിൽ 2-3 പേർ, ഇതിൽ കൂട്ടത്തിലുള്ള 2-3 പേർ സംഘടിക്കാൻ വേണ്ടി പറയുകയും അവർ ഒന്നിച്ചു ചേരുകയും ചെയ്തതാണെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വിവരം.